പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേരള പി എസ് സി വഴി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. എൻ സി എ നോട്ടിഫിക്കേഷനാണ്. 3 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത്. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്കാണ് നിയമനം കിട്ടുക. അപ്പോൾ ആൺകുട്ടികൾക്ക്, പ്ലസ് ടു യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗസറ്റഡ് ഡേറ്റ് 30/12/2023 ഗസറ്റഡ് ഡേറ്റിൽ വന്ന 3 നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 31 ജനുവരി. അതിന് മുന്നേ നിങ്ങൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ജോലിക്ക് കിട്ടാവുന്ന ശമ്പളം 27,900 രൂപ മുതൽ 63,700 വരെ ശമ്പളം കിട്ടും. ഡിസ്ട്രിക്റ്റ് വൈസാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത്. തൃശ്ശൂർ ധീവര കമ്മ്യൂണിറ്റിയിലുള്ള ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു വാക്കൻസി 739/2023 കാറ്റഗറി നമ്പർ. പിന്നെ ഇടുക്കിയിൽ വരുന്ന എസ് സികാർക്കും എസ് ടികാർക്കും ഓരോ വാക്കൻസി വീതം വന്നിട്ടുണ്ട്. 740 കാറ്റഗറി നമ്പർ ഇടുക്കിയിലേക്ക്, അത് എസ് സികാർക്കാണ്. പിന്നെ 741/2023 എസ് ടികാർക്കും കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ 3 നോട്ടിഫിക്കേഷൻ, ധീവര, എസ് സി, എസ് ടി ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന പറഞ്ഞ ജില്ലയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നേരിട്ടുള്ള നിയമനമാണ്. ഇനി പ്രായപരിധി, ധീവര കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് 19-34 എസ് സി എസ് ടികാർക്ക് 19-36. ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്ലസ് ടു പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. മറ്റ് ക്വാളിഫിക്കേഷനൊന്നും പറയുന്നില്ല. പ്ലസ് ടു നിങ്ങൾ സിമ്പിൾ പാസ്സായാലും മതി. ഇനി നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റും 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം. 5 സെൻറ്റിമീറ്റർ അധികം എക്സ്പാൻഷനും വരണം. ഇത് ധീവര കമ്മ്യൂണിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വിത്ത് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ കൂടുതലും വേണം. അത് എസ് സി എസ് ടികാർക്ക്. അപ്പോൾ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആർക്കാണ്? ധീവര കമ്മ്യൂണിറ്റി. പിന്നെ 160 സെൻറ്റിമീറ്റർ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും വേണം. പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഐസൈറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഐ വിഷനും കാര്യങ്ങളും കറക്റ്റ് ആവണം. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആദ്യം എക്സാമാണ്. അതിനുശേഷം 2.5 കിലോമീറ്റർ റണ്ണിങ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് 13 മിനിറ്റിൽ നിങ്ങൾ ഓടിക്കയറണം. അതുകൂടാതെ നിങ്ങൾക്ക് എട്ട് ഇവൻറ്റ്, പി എസ് സിയുടെ സാധാരണ എല്ലാ റിക്രൂട്ട്മെൻറ്റും വരുന്ന പോലെ തന്നെ എട്ട് ഇവൻറ്റ് വേറെയും ഉണ്ടാകും. അതിൽ 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. അപ്പോൾ 2.5 കിലോമീറ്റർ കോമൺ ആണ്, അതെല്ലാവരും പാസ്സാവണം. അതുകൂടാതെയാണ് ഈ പറയുന്ന എട്ട് ഇവൻറ്റ് വരുന്നത്. 100 മീറ്റർ റേസ് ഉണ്ടായിരിക്കും. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ, റോക്ക് ക്ലൈമ്പിങ്, പുള്ളപ്പ്, 1500 മീറ്റർ ഓട്ടം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ലിയർ ആവണം. അതിന് ശേഷമാണ് ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ ടെസ്റ്റും പിന്നെ മെറിറ്റ് ലിസ്റ്റ് വരിക. ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാം. അപ്പോൾ 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, January 31. അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. ഈ പറഞ്ഞ ജില്ലയിലുള്ളവർക്ക്, കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഈ ഒരു വേക്കൻസി നിങ്ങൾ നോക്കണ്ട. പി എസ് സി ആയതുകൊണ്ട് തന്നെ വേക്കൻസി, ഒരു വേക്കൻസി ആണെങ്കിലും അതിൻ്റെ നിയമനം വരുമ്പോൾ വേക്കൻസി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു വേക്കൻസി നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. കാരണം പി എസ് സി ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫീസും മറ്റ് കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഒരു വേക്കൻസി ആണെന്ന് കരുതി ഒരുപാട് പേര് അപേക്ഷ സമർപ്പിക്കാതെ ഇരിക്കും. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് കോമ്പറ്റീഷനും കുറവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.